പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കക്ക കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നമുക്കങ്ങനെ അധികം കിട്ടാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പം മമ്മി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. നല്ല ചെളി വരുന്നുണ്ട്, കറുത്ത അഴുക്ക് വരുന്നുണ്ട് എൻ്റെ. അപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ കഴുകി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. മമ്മി ഇനി നമ്മൾ എന്തെന്നാ ചെയ്യാൻ പോണേ? ഇത് കഴുകി വാരി എടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കക്ക എല്ലാം പൊട്ടി മാംസം നമുക്ക് എടുക്കാം. ഇത് താണേ പൊട്ടിപ്പോരോ? പൊട്ടിപ്പോരോ. ഇന്ന് നമുക്ക് അടുപ്പത്ത് വെക്കാം അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് കക്ക എന്തു ഇതിൻ്റെ മാംസം നമുക്കെടുത്ത് ഇതിൻ്റെ കാട്ടം അല്ലേ ഇല്ലേ കണ്ട ഈ കാട്ടങ്ങനെ കളഞ്ഞിട്ട് വേണം മാംസം എടുക്കാൻ. മാംസം എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ കക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ടു. എന്നിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി. ഇനി അതിലേക്ക് ഒന്നായി ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും സവോള, വേപ്പില, പച്ചമുളക് ചേർക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഇതേപോലെ കിട്ടണം. അതിനുശേഷം അതിലേക്ക് സ്വല്പം തേങ്ങ ചിരകിയത് നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, നമ്മുടെ കണക്കനുസരിച്ച്, ഏകദേശം ഒരു കണക്കനുസരിച്ച് നമുക്കതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല അടിപൊളി നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് റോസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ്. ഒരു രണ്ടോ മൂന്നോ ദിവസം ഇരുന്നാൽ പൊടി ചീത്തയാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.